നമസ്കാരം. കേരളത്തിൽ നിന്ന് ഒരു ക്ഷേത്രത്തിന്റെ പേരിൽ നടക്കുന്ന ബഹളങ്ങൾ കാണുമ്പോൾ ചിരി വരുന്നു. അരനൂറ്റാണ്ട് മുൻപ് ഇതുപോലൊരു മറ്റൊരു പ്രഹസനം നടന്നിട്ടുണ്ട്. അന്ന് സമൂഹ മാധ്യമങ്ങൾ ഇല്ലാതിരുന്നത് കൊണ്ട് സ്ഥിതി സംഭവ വികാസമായിരുന്നില്ല. പരമ്പരാഗത മാധ്യമങ്ങളിൽ വിവേകമുള്ള മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു. അവർ അനാവശ്യമായ വിവാദമുണ്ടാക്കിയില്ല. കാവുകളും കുളങ്ങളും നശിപ്പിക്കുന്നതായിരുന്നു അന്നത്തെ നവോത്ഥാനം. പ്രോ സയൻസ് പുരോഗമനവാദികളാണ് അന്നതിന് നേതൃത്വം കൊടുത്തത്. കാവുകൾ തെളിയിക്കാൻ പറഞ്ഞ കാരണം അന്ധവിശ്വാസമായിരുന്നു. ശരിയാണ്, കാവുകളെ സംബന്ധിച്ച് ചില അന്ധവിശ്വാസങ്ങൾ നിലനിന്നിരുന്നു. പാമ്പിൻ തല പോലുള്ള രൂപങ്ങളും പ്രവേശന നിയന്ത്രണങ്ങളും അന്ത്യത്തിരിവെക്കലുമായിരുന്നു പുരോഗമനവാദികളുടെ നോട്ടത്തിൽ അന്ധവിശ്വാസം. ആ ചിഹ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കാവ് എന്തായിരുന്നു? ഇടതൂർന്ന മരങ്ങളും കിളികളും ഇഴജന്തുക്കളും മറ്റു പ്രാണിവർഗങ്ങളും ചേർന്നൊരു സവിശേഷ ആവാസ വ്യവസ്ഥ. ശാസ്ത്രചിന്തയുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്നെങ്കിലും പുരോഗമനവാദികൾ കാവുകളെ ശാസ്ത്രീയമായി സമീപിച്ചില്ല. പ്രകൃതിയിൽ കാവുകൾക്കുള്ള ഇമ്പാക്ട് വിലയിരുത്തിയില്ല. ഭൗമശാസ്ത്രം വിട്ട് സാമൂഹിക പഠനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. അതായത് തെറ്റായ സമീപനമെടുത്തു. ലക്ഷ്യം തീരുമാനിച്ചിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചു. അതിൽ സയൻസിനെ കരുവാക്കി. കാവ് നശിപ്പിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അതിന് ഇക്കോളജിയിൽ നിന്നും അവർക്കൊരു ടൂൾ കിട്ടിയില്ല. അതുകൊണ്ട് പാരമ്പര്യത്തെ നിഷേധിക്കാൻ വൈകാരികതയെ കൂട്ടുപിടിച്ചു. കാവ് തെളിച്ച് കൃഷി ചെയ്താൽ ഭക്ഷ്യോത്പാദനം വർദ്ധിപ്പിക്കാമെന്ന വടായും അടിച്ചുവിട്ടു. വിശേഷ ആവാസ വ്യവസ്ഥകൾ നശിപ്പിക്കുന്നതിൻ്റെ പ്രത്യാഘാതങ്ങളെപ്പറ്റി കാവ് നശീകരണ ശാസ്ത്രജ്ഞന്മാർക്ക് ബോധമുണ്ടാകാൻ പിന്നെയും 2 പതിറ്റാണ്ടുകൾ എടുത്തു. സൈലന്റ് വാലി പ്രക്ഷോഭത്തോടെയാണ് മലയാളികൾ പരിസ്ഥിതി ജാഗ്രത നേരിടുന്നത്. അപ്പോഴേക്കും കാവുകളെല്ലാം ഏതാണ്ട് തീർന്നു കഴിഞ്ഞിരുന്നു. കാവ് തെളിച്ച് കൃഷി ചെയ്യാൻ ഉപദേശിച്ചവർക്ക് കൃഷി തന്നെ നിലയ്ക്കുന്ന കാഴ്ച കാണേണ്ടിയും വന്നു. എല്ലാം നശിപ്പിച്ച് പുരോഗമനവാദികൾ നഗരങ്ങളിൽ ചേക്കേറി. ഇപ്പോൾ ബുദ്ധിജീവികളായി ഉപജീവിക്കുന്നു. അവർ എതിർത്ത അന്ധവിശ്വാസങ്ങൾ കാവ് പരിരക്ഷിക്കാനുള്ള മാനസിക നിയമങ്ങളായിരുന്നുവെന്ന് ഇപ്പോഴെങ്കിലും അവർക്ക് ബോധ്യമായിട്ടുണ്ടാകുമോ? എന്തോ ആവോ. പരിസ്ഥിതി സംരക്ഷിക്കാൻ സ്റ്റേറ്റിന്റെ ദുർബലങ്ങളാണെന്നതിന് എത്ര വേണമെങ്കിലും തെളിവുകളുണ്ട്. വന നിയമങ്ങൾ തന്നെ ഉദാഹരണം. എത്ര നിയമങ്ങൾ നിർമ്മിച്ചിട്ടും കുടിയേറ്റവും വനനശീകരണവും തടയാൻ കഴിഞ്ഞിട്ടുണ്ടോ? എഴുതിവെച്ച ഒരു നിയമവും ഇല്ലാഞ്ഞിട്ടും പട്ടികവർഗ്ഗക്കാർക്ക് വനം സംരക്ഷിക്കാനും കഴിഞ്ഞു. അന്ധവിശ്വാസം കൊണ്ടാണ് അവരത് സാധിക്കുന്നത്. ഹൈജീനിന്റെ പേരിൽ കുളങ്ങളും കിണറുകളും നികത്തിയിട്ട് ഇന്ന് മഴക്കുഴികൾക്ക് നിർബന്ധം പിടിക്കുന്നു. ഇന്നത്തേക്കാൾ ജലാശയങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് ഇല്ലാതിരുന്ന പ്രാണിജ പകർച്ചവ്യാധികൾ ഇന്നുണ്ട്. അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നതല്ലാതെ ആരും വസ്തുതകൾ തുറന്ന് സമ്മതിക്കുന്നില്ല. ജാതിയുടെയും മതത്തിന്റെയും കാര്യത്തിൽ പൂർവ്വകാലത്ത് പോയി തെളിവ് കൊണ്ടുവന്ന് വാദിക്കുന്ന ഒരാളും പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ അങ്ങനെ ചെയ്യുന്നില്ല. ഓരോ പ്രദേശത്തിനും ജീവനത്തിനും സ്വന്തമായ മാതൃകകളുണ്ട്. ലോകത്തിന് ആഗമനമായി ഒരൊറ്റ മാതൃകയില്ല. അങ്ങനെ പ്രചരിപ്പിക്കുന്നത് തകർക്കാനോ ചൂഷണം ചെയ്യാനോ ആയിരിക്കും. അത്തരം ഒരു അബദ്ധത്തിൽ പെട്ടിരിക്കുന്നവരാണ് ബുദ്ധിജീവികളും പുരോഗമനവാദികളും. അവർ സ്വയം നശിക്കുകയും മറ്റുള്ളവരെ കൂടി നശിപ്പിക്കുകയും ചെയ്യും. ശബരിമല വിഷയത്തിലും അതാണ് സംഭവിക്കാൻ പോകുന്നത്. 2-3 പതിറ്റാണ്ടിനകം പുരോഗമനവാദികൾ തന്നെ ഇതേ അനാചാരങ്ങളും നിയന്ത്രണങ്ങളും മറ്റൊരു പോർമുഖത്തു നിന്നും ആവശ്യപ്പെടാൻ തുടങ്ങും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.